അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. തൃശൂർ ജില്ലയിലെ തൃപ്രയാർ എന്ന സ്ഥലത്ത് നിന്നും നാം എല്ലാവരെയും വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. 1.5 വയസ്സുകാരൻ തോട്ടിൽ വീണ് മരണപ്പെട്ടു എന്ന്. തൃപ്രയാർ ബീച്ച് സീതിവളവ് സ്വദേശി ഷിജാസിൻ്റെ മകൻ മുഹമ്മദ് റയാനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 11:30 സംഭവം. വീടിന് മുന്നിലുള്ള വെള്ളക്കെട്ടുള്ള തോട്ടിലാണ് കുട്ടി വീണത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള വാർത്ത നാം എല്ലാം കേട്ടത് വളരെ ഞെട്ടലോടെയും അതിലുപരി വളരെയധികം വിഷമത്തോടെയുമായിരുന്നു. വെറും 1.5 വയസ്സുള്ള ആ പൊന്നുമോൻ പിച്ചവെച്ച് തുടങ്ങിയിട്ടേയുള്ളൂ. അവൻ നീന്തി നടക്കുന്നതിൽ നിന്നും നടന്ന് തുടങ്ങിയിട്ടേയുള്ളൂ. അപ്പോഴേക്കും അവൻ്റെ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. ആ മാതാപിതാക്കൾക്കൊരു പൊന്നുമോനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ന് വളരെയധികം വർദ്ധിച്ചു വരികയാണ്. നാം നമ്മുടെ മക്കളെ വളരെയധികം ശ്രദ്ധിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ നിങ്ങൾക്ക് നൽകാനുള്ളത്. നമുക്കറിയാം, സ്വാഭാവികമായും നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് മഴ വളരെയധികം കൂടുതലാണ്. കേരളത്തിൻ്റെ പല ജില്ലകളിലും തന്നെ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന തൃപ്രയാർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയിൽ തന്നെ കഴിഞ്ഞ ദിവസമുണ്ടായ മഴ അത്രയ്ക്കധികം വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ തോടുകളും കാനകളും പുഴകളും എല്ലാം തന്നെ നിറഞ്ഞുകിടക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ മക്കളെയെല്ലാം നാം വളരെയധികം സംരക്ഷിക്കേണ്ടതുണ്ട്. ആ കുട്ടികൾ പുറത്തുപോയി കളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വീട് വിട്ട് എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ എന്നെല്ലാം നാം രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. കുഞ്ഞുകുട്ടികളെ കഴിവതും വീടിന് പുറത്തേക്ക് ഇറക്കാതിരിക്കുക. നമ്മുടെ വലിയ മക്കളാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നാം പ്രത്യേകം ചോദിച്ചറിയേണ്ടതുണ്ട്. മീൻ പിടിക്കാനും മറ്റുമായി ഒരുപാട് കുട്ടികളാണ് തോടിനും കുളത്തിനുമെല്ലാം കരകളിലിരിക്കുന്നത്. കാൽവഴുതി വീണും മറ്റുമെല്ലാം എത്ര അപകടങ്ങളാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ കുടുംബത്തിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ആ കുഞ്ഞിൻ്റെ ചിത്രം കാണുമ്പോൾ തന്നെ എത്ര വലിയ വിഷമമാണ് നമുക്ക് നൽകുന്നത്. വെറും 1.5 വയസ്സുള്ള പൊന്നുമോനെയാണ് ആ രക്ഷിതാക്കൾക്ക് നഷ്ടപ്പെട്ടത്. എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നറിയില്ല. ചിലപ്പോൾ ആ രക്ഷിതാക്കൾ കണ്ടിട്ടുണ്ടാകില്ല ആ കുട്ടി ആ ഒരു തോടിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുമക്കൾ വീട്ടിലുള്ളപ്പോൾ അവരുടെ മേൽ നമ്മുടെ ഒരു കണ്ണുണ്ടാകണം. ആ കുഞ്ഞുങ്ങൾ വീടിന് പുറത്തിറങ്ങാതെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നാം നോക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ന് അനവധിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമക്കളുടെ മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അവരെ നാം നോക്കുമ്പോൾ ഒരിക്കലും തന്നെ നമുക്ക് അവരുടെ കാര്യത്തിലൊരു അശ്രദ്ധ ഉണ്ടാകാൻ പാടുള്ളതല്ല. നമുക്ക് അത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പടച്ചുകൊണ്ട് തന്ന ഒരു നിധിയാണ് നമ്മുടെ മക്കളെന്ന് പറയുന്നത്. എത്രയോ ആളുകളാണ് മക്കളില്ലാതെ വിഷമിച്ചുകൊണ്ട് വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് നടക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 10-20 വർഷമായി, എന്നിട്ടും മക്കളില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാരുടെ അടുത്തേക്ക് വരുന്നവരുടെ എണ്ണം ഇന്ന് വളരെയധികം കൂടിയിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു തന്ന സൗഭാഗ്യങ്ങളെ നാം നമ്മുടെ അശ്രദ്ധ കാരണം നഷ്ടപ്പെടുത്താതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.